അടവുകള്‍ 36 പയറ്റിയിട്ടും കേരളത്തില്‍ ഒരു ഗതിയും പരഗതിയും ഇല്ലെന്ന നിരാശയില്‍ നിന്നാണ് സംഘികള്‍ ഹലാല്‍ വിവാദം ആസൂത്രണം ചെയ്യുന്നത്. ഓരോ തോൽവി സംഭവിക്കുമ്പോഴും അവർ വർഗീയതയുടെ ഡോസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒന്നും യേശുന്നില്ല. എങ്കിലും പരിശ്രമം ഉപേക്ഷിക്കുന്നുമില്ല. ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും ശൈലി നിലനിർത്താൻ ആവുമട്ടം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാകാത്തതിൻ്റെ നിരാശയും വിഷാദവും വ്യക്തമാണ്. അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാ പ്രകാരം അനുവദിക്കപ്പെട്ട നാടാണിത്. അതിൻ്റെ അർത്ഥം ആരെയും നിർബന്ധിച്ച് അവർക്കിഷ്ടമില്ലാത്ത ഭക്ഷണം കഴിപ്പിക്കുക എന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം മറ്റൊരാൾ കഴിക്കുന്നത് തടയുക എന്നതുമല്ല. പോർക്ക് വിളമ്പിക്കൂട എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു, പോർക്ക് വിളമ്പരുത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വല്ല പ്രശ്നം സൃഷ്ടിച്ചോ, പിന്നെ എന്താ പ്രശ്നം? ഇവിടെ സംഘപരിവാറും സുടാപ്പികളും എങ്ങനെയാണ് ഈ സമൂഹത്തിൽ വിഷം കലക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കവടി നിരത്തിയൊന്നും നോക്കണ്ട. ഈ നാട്ടിലെ മനുഷ്യർക്ക് മുഴുവൻ അൾഷിമേഴ്സ് ബാധിച്ചിട്ടുമില്ല. കുറച്ച് നാൾ മുന്നേ സുടാപ്പികൾ ചെയ്തു കൂട്ടിയ ഒരു സംഭവം കൂടി ഓർത്തു നോക്കൂ. വിദ്യാർത്ഥികൾക്ക് പന്നി മാംസം നൽകിയെന്ന പേരിൽ NCC അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. എരുമേലി സെൻറ് തോമസ് ഹൈസ്കൂളിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിലാണ് അധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചതിൻ്റെ സ്നേഹവിരുന്നിൽ വിളമ്പാൻ വേണ്ടിയാണ് പന്നി മാംസം ഉൾപ്പെടെയുള്ള ആഹാരം കൊണ്ടുവന്നത്. അധ്യാപകരും സ്കൂൾ അധികൃതരും പങ്കെടുത്ത സ്നേഹവിരുന്നിന് ശേഷം ബാക്കി വന്ന ഭക്ഷണം NCC വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. എന്നാൽ പൊതുവിദ്യാലയത്തിൽ പന്നി മാംസം ഭക്ഷണമായി ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് ഒരു വിഭാഗം സംഘർഷമുണ്ടാക്കുകയായിരുന്നു. സ്കൂൾ അധികൃതർ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. സംഘർഷത്തിനൊടുവിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി ചർച്ച നടത്തി. ഭക്ഷണത്തിൽ പന്നി മാംസമുണ്ടെന്നും മുസ്ലിം വിദ്യാർത്ഥികൾ ഇത് കഴിക്കേണ്ടെന്നും വീട്ടിൽ പൊയ്ക്കൊള്ളാനും അധ്യാപകൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അത്രേ. എന്നാൽ പൊതുവിദ്യാലയത്തിൽ പന്നി മാംസം ഭക്ഷണമായി ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് ഒരു വിഭാഗം സംഘർഷമുണ്ടാക്കുകയായിരുന്നു. ഇവിടെ ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് ഭക്ഷണത്തിൻ്റെ പ്രത്യേകിച്ച് മാംസങ്ങളുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അവനവനിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ കഴിയണം, അതിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം,